നിങ്ങൾ ഈ ചുവപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, കതറിട്ടവന്മാരൊക്കെ ധൈര്യമില്ലാത്ത നാറികളാണ്. അതുകൊണ്ടാണല്ലോ ഒരുറപ്പുമില്ലാത്തൊരു കാര്യത്തിന് പട്ടിയെ തല്ലുന്ന പോലെ താൻ എന്നെ തല്ലിയത്. അതിനെ താനൊരു സെനോട് മിണ്ടാതിരുന്നില്ലേ? ആഹാ, മിണ്ടാതിരിക്കുന്ന ഒരു ശിക്ഷയാ? ഞാനെന്താ തൻ്റെ ഭാര്യയോ? തനിക്ക് തിരിച്ചു പോകണം. പോകുമ്പോൾ എന്തായാലും ഇനി ഒരുമിച്ച് പോകാം, അതകത്തേക്കായാലും പുറത്തേക്കായാലും. സ്നേഹം കൊണ്ടൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക് എന്നാൽ രണ്ടുപേർക്ക് ഉള്ളിടി ഞാൻ തന്നെ കൊള്ളണ്ടേ? ഞാനായിട്ട് എന്തിനാ തനിക്ക് കിട്ടാനുള്ളത് മുടക്കുന്നത്? ഓ, അങ്ങനെ കിട്ടുമ്പോൾ എനിക്കും കിട്ടണം, തനിക്കും കിട്ടണം, അതാണ് ഫ്രണ്ട്ഷിപ്പ്. ചിരിക്കണ്ട. എന്തെങ്കിലും അറിഞ്ഞു? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഒന്നേ ഉള്ളൂ? അല്ല, വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. ആന്റിസിപ്പേറ്ററി ബെയിൽ സെഷൻസ് കോടതി തള്ളി. ഹൈക്കോടതിയിൽ മറ്റന്നാ ഫയൽ ചെയ്യും. ഏയ്, വേണ്ട വേണ്ട, വെയിറ്റ് ചെയ്യാൻ പറ. പോലീസ് പറയുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്, അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് മതി. പെട്ടെന്ന് വേണം. ആ DYSP പോൾസൺ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട്. എന്തെങ്കിലും തുമ്പ് കിട്ടി ഇവിടുന്നെങ്ങാനും പൊക്കിയ ഞാനും കൂടെ ആകത്താ കുറ്റവാളികളെ ഒളിപ്പിച്ചതിന്. അതൊന്നും പേടിക്കേണ്ട, ഹെൽന. IPC 216 എക്സെപ്ഷൻ വെച്ച് ഭാര്യയാണ് ഒളിപ്പിച്ചെങ്കിൽ കേസെടുക്കാൻ പറ്റില്ല. ഭാര്യ അവൻ പോകുന്ന പെണ്ണിനും എക്സെപ്ഷൻ ബാധകമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താത്ര മനസ്സിലാക്കാനുള്ളത്? ഹെൽന, തൽക്കാലം ഇപ്പം എൻ്റെ മനസ്സിൽ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതൊന്ന് സമാധാനമായിട്ട് തീരട്ടെ. പ്രേമിക്കാനും കെട്ടാനൊക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ജീവിക്കും, നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ആ ഒരു ഉറപ്പ് ഇപ്പം എനിക്ക് തരാൻ പറ്റുള്ളൂ. ഹലോ, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ലവ് യു ടു. ആഹാ, ഇതിനിടയിലും ഒന്നും പറയണ്ട. ഒളക്കല് കാര്യം. ഓ ഹോ 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 ഹോ